വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പ്രമുഖ ബിൽഡർ ആയ ഹീര ബാബുവിനെയും മകനെയും സിബിഐ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ബാങ്കിനെ കബളിപ്പിച്ച് 12 കോടി രൂപ തട്ടി എന്ന കേസിലാണ് ഹീര ബാബുവിനെയും മകനെയും സിബിഐ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എസ്ബിഐ റീജിയണൽ മാനേജറാണ് പരാതി നൽകിയത്. ഇരുവരെയും മാർച്ച് 15 വരെ സിബിഐയുടെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. നേരത്തെ ഫ്ളാറ്റ് തട്ടിപ്പ് കേസിലും ഹീര ബാബുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ടി രമ ഉൾപ്പെടെ ഉള്ളവരുടെ ഫ്ളാറ്റ് ഇവർ അറിയാതെ കവടിയാറിലുള്ള എസ്ബിഐ ശാഖയിൽ 65 ലക്ഷം രൂപയ്ക്ക് പണയം വെച്ചെന്ന പരാതിയിലായിരുന്നു അന്ന് അറസ്റ്റ് ഉണ്ടായത്. വായ്പ തിരിച്ചടവ് മുടങ്ങിയതോടെ ഫ്ളാറ്റ് ഉടമകൾക്ക് റവന്യൂ റിക്കവറി നോട്ടീസ് ലഭിച്ചതോടുകൂടിയാണ് തട്ടിപ്പ് പുറത്തായത്. ഹീര ബാബു സ്ഥിരം നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പ് തന്നെയാണ് രമ നൽകിയ പരാതിയിലും ചൂണ്ടിക്കാണിച്ചത്. വെള്ളയമ്പലം ആൽത്തറയിലെ ഹീര ദ ബ്ലൂ ബെൽസ് ഫ്ളാറ്റ് വാങ്ങിയപ്പോൾ ബിൽഡറായ ഹീര ബാബു ചതിച്ചുവെന്നാണ് രമയുടെ പരാതി. രമ ലോൺ എടുത്ത് നൽകിയ ഫ്ളാറ്റ് ഈടായി നൽകി ഹീര ബാബു വേറെ ബാങ്ക് ലോൺ എടുത്തിരുന്നു. ബാബു ലോൺ മുടങ്ങിയപ്പോൾ ഫ്ളാറ്റ് സമുച്ചയം അറ്റാച്ച് ചെയ്യുന്ന നടപടിയുമായി ബാങ്ക് മുന്നോട്ട് പോയി. അപ്പോഴാണ് രമ ചതി മനസ്സിലാക്കിയത്. രമ ലോൺ എടുത്ത് സ്വന്തമാക്കിയ ഫ്ളാറ്റ് എങ്ങനെ ഹീര ബാബുവിൻ്റെ വായ്പയുടെ പേരിൽ ബാങ്കിന് തിരിച്ച് പിടിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് രമ ചതി തിരിച്ചറിഞ്ഞത്. തന്നെ ഹീര ബാബു ചതിക്കുകയായിരുന്നു എന്നാണ് രമ ആ ഘട്ടത്തിൽ തിരിച്ചറിഞ്ഞത്. കവടിയാറിലെ വീട്ടിൽ ചെന്ന് മ്യൂസിയം പോലീസ് ഹീര ബാബുവിനെ നാടകീയമായ രീതിയിൽ അറസ്റ്റ് ചെയ്തത് 2020 നവംബർ 19 അപ്രതീക്ഷിതമായ പോലീസ് നടപടിയിൽ കുഴഞ്ഞുപോയ ഹീര ബാബു സറണ്ടർ ചെയ്തു. ഇതേ രീതിയിൽ ഫ്ളാറ്റ് തട്ടിപ്പ് നടത്തിയതിന് മ്യൂസിയം സ്റ്റേഷനിൽ തന്നെ 5-ലധികം പരാതികൾ ഹീര ബാബുവിൻ്റെ പേരിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഹീര ബാബുവിന് എതിരെയുള്ള പരാതികൾ വർദ്ധിച്ചപ്പോൾ കടുംവെട്ടിന് മ്യൂസിയം പോലീസ് തയ്യാറാവുകയായിരുന്നു. ഫ്ളാറ്റ് തട്ടിപ്പിന് ഹീര ബാബു അനുവർത്തിക്കുന്ന രീതിയാണ് ബ്ലൂ ബെൽസ് ഫ്ളാറ്റ് തട്ടിപ്പിലും ഹീര ബാബു പ്രയോഗിച്ചത്. പുതിയ ഫ്ളാറ്റ് സമുച്ചയമായി മുന്നോട്ട് വന്നാൽ അധികം കഴിയും മുമ്പ് തന്നെ ഫ്ളാറ്റുകൾ മുഴുവൻ ഹീര വിൽക്കും. അതിനുശേഷം ഫ്ളാറ്റ് സമുച്ചയം മുഴുവൻ പണയം വെച്ച് ഹീര ലോൺ വാങ്ങും. ബാങ്കുകളും KFC പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളും തമ്മിലുള്ള ഒത്തുകളിയിലാണ് ഹീര ബാബു ലോൺ വാങ്ങിക്കുക. ഈ രീതിയിൽ ലോൺ എടുക്കാൻ ഹീര ബാബുവിന് ലോൺ നൽകാൻ ബാങ്കിങ് സ്ഥാപനങ്ങൾക്കോ കഴിയില്ല. ഈ ഘട്ടത്തിൽ ബാങ്ക് അധികൃതരുമായി ഹീര ബാബു ഒത്തുതീർപ്പിൽ എത്തിച്ചേരും. കോടികളുടെ ലോണിൻ്റെ പേരിൽ അവർക്ക് ഫ്ളാറ്റുകൾ ഫ്രീയായി നൽകും. വായ്പാ തുകയുടെ വർധനവ് അനുസരിച്ച് ഫ്ളാറ്റുകളുടെ എണ്ണവും കൂടും. ഇങ്ങനെ ബാങ്കുകളും ഹീര ബാബുവും തമ്മിലുള്ള കള്ളക്കളി കളിക്കുമ്പോൾ എല്ലാം വിറ്റുപറക്കിയും ലോൺ എടുത്തും ഫ്ളാറ്റുകൾ വാങ്ങിയ ഉടമകൾ പെട്ടുപോകും. ലോൺ ഹീര ബാബു കൃത്യമായി തിരിച്ചടച്ചാൽ ഇത് വെളിയിൽ വരില്ല. ഫ്ളാറ്റ് പദ്ധതികളുടെ മറവിൽ കാശെല്ലാം അടിച്ചുമാറ്റിയ ശേഷം പാപ്പരായെന്ന രീതി നടക്കുന്ന ഹീര ബാബുവിനെ ഈ രീതിയിലെടുത്ത പല ലോണുകളും തിരിച്ച് അടയ്ക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ലോൺ ഇടപാട് ഹീര ബാബുവിന് വിനയായിരിക്കുന്നത്. ഇതോടെയാണ് ഹീര ബാബു നടത്തി വന്ന ഫ്ളാറ്റ് തട്ടിപ്പ് പല ഫ്ളാറ്റ് ഉടമകളും അസോസിയേഷനുകളും മനസ്സിലാക്കിയത്. ഹീര ബാബു പാപ്പരായതിനാൽ ഹീര ബാബുവിൻ്റെ ലോൺ സ്വന്തം അടച്ച് വീട്ടേണ്ട അവസ്ഥയിലാണ് ഫ്ളാറ്റ് ഉടമകളുടെ ഇപ്പോഴത്തെ സ്ഥിതി. ഹീര ബ്ലൂബെല്ലിലെ തട്ടിപ്പിനെ തുടർന്ന് രമ നൽകിയ അതേ പരാതി ഹീരയുടെ ശാസ്തമംഗലം സ്വിസ് ടൗൺ എന്ന പ്രോജക്റ്റിലെ ഫ്ളാറ്റ് ഉടമകളും നൽകിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് നിരവധി വഞ്ചനാ കുറ്റങ്ങൾ അടക്കം ഹീര ബാബുവിനെതിരെ ചാർജ് ചെയ്തിട്ടുണ്ട്. ഒടുവിൽ ഹീര ബാബുവിനെയും മകനെയും സിബിഐ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എത്തി കാര്യങ്ങൾ.